അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ചുറ്റും കണ്ടോ, ദീപങ്ങൾ വെച്ചിട്ട് ഭയങ്കര മനോഹരമായിട്ടുണ്ട് കാണാൻ, നന്നായിട്ടുണ്ട്. പിന്നെ മേളം, മേളം കേളത്താശാൻ്റെ മേളമായിരുന്നു കേട്ടോ, ഫേമസ് ആണല്ലോ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉണ്ടാവുന്ന കേളത്താശ. അമ്പലത്തില് അവിടെ വേലയാണ്, ശനിയാഴ്ച മഴ പെയ്യുന്നറിയില്ല. രാത്രി പോലെ നല്ല മഴ മൂടിയിട്ട് ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ. സായി കണ്ടില്ലേ, റെഡി ആയിട്ട് സായി മിക്ക കണ്ട മിനിമൗസ് സായു. ഇപ്പൊ സായു നമ്മൾ എല്ലാരും പോകുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ വേലക്കുറി കൂടെ. അപ്പൊ അമ്പലത്തിൽ പോവാ. Say bye, buddy. Bye. Bye. Arthi mini. Bye. 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 Appo okay, namukku povan nokka. Le. Ammai seri. Ammai seri, njangala povane. Na sayo. Vaadal adichittu irunnolu sandhiyayya. Okay. 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 Adu. Adu nokku muthasana. Appo nammala ambalathil etti, Anthimahakalankavu ambalathil etti. അപ്പോൾ വേല അവിടെ ഡെയിലി വേല പ്രമാണിച്ച് ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അമ്പലം കണ്ടോ. അപ്പോൾ കൊറോണയൊക്കെ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും പഴയ പോലെ ഭയങ്കര പ്രൗഢിയോടെ നമ്മൾ വീണ്ടും വേല നടത്തുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പെയാണ് തൊഴാനൊക്കെ പോയത്. എന്നാലും ഡെയിലി ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ പോയപ്പോഴും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ായിരുന്നു അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് കേളത്ത് അരവിന്ദാക്ഷൻ മാരാരായിരുന്നു. ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. തൃശ്ശൂർ പൂരത്തിലെ ഇളഞ്ഞിത്തറ മേളത്തിലൊക്കെ പെരുവനം കുട്ടന്മാരുടെ ഒപ്പം നിന്ന് മേളത്തിൽ ഇത് വഹിക്കുന്ന ആളായിരുന്നു. കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടെ നേതൃത്വത്തിലുള്ള തായ്മികയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ അത് ഞങ്ങൾക്കത് നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റി. എല്ലാവരും ആസ്വദിക്കുകയാണ് മേളം. ഒരുപാട് പേരുണ്ടായിരുന്നു. ശരിക്കും ടി വിയിലൊക്കെയാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഞാനൊക്കെ. അപ്പോൾ നേരിട്ട് നിന്ന് അത് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഇളഞ്ഞിത്തറ മേളത്തിലൊക്കെ പ്രധാനിയായിട്ട് നിൽക്കുന്ന ആളാണ് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. അപ്പോൾ ഒരുപാട് സന്തോഷമായി അദ്ദേഹത്തിൻ്റെ മേളം നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയതിൽ. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഒരുപാട് സന്തോഷം. എന്നാലും മേളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചു നടന്നിരുന്നു. ഇത് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഞങ്ങളിവിടെ തൊഴുവാണ്. ഇതാ അമ്പലം, അടുത്ത് കുളമുണ്ട്. അമ്പലം കണ്ടോ, വളരെ മനോഹരമായിട്ടുണ്ട്. വിളക്കുകളൊക്കെ, ചുറ്റുവിളക്കുകൾ, ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ.
അപ്പം നമ്മൾ കഴിഞ്ഞു പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.